ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ളതല്ല, പകരം ഭൂമിയിലേക്ക് ഇറക്കിവിടുകയും അതിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഫലപ്രദമായി ഒരുക്കുകയും ചെയ്യണം. വേനലിൻ്റെ കാഠിന്യമെത്തുന്നതിന് മുൻപ് തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ പ്രധാന കാരണം മഴവെള്ളം പാഴായിപ്പോകുന്നു എന്നതാണ്. ലഭ്യമാകുന്ന മഴവെള്ളത്തെ മണ്ണിലേക്ക് ഇറക്കിവിടാൻ കഴിഞ്ഞാൽ തന്നെ കുടിവെള്ളക്ഷാമത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാൻ കഴിയും. വീടുകളിലെ ടെറസിൽ നിന്നും ഓടിലൂടെയും താഴേക്ക് പതിക്കുന്ന മഴവെള്ളത്തെ കുറഞ്ഞ ചെലവിൽ മണ്ണിലേക്ക് ഇറക്കിവിടാം. ഒരു തുള്ളി പോലും നഷ്ടമാകാതെ അത് ഭൂഗർഭ ജലനിധിയായി വേനൽക്കാലത്ത് നമുക്ക് തന്നെ ലഭ്യമാകും. വെറും 1500 രൂപയിൽ താഴെ ചെലവിട്ടുകൊണ്ട് വീടുകളിൽ മഴവെള്ളത്തെ മണ്ണിലേക്ക് ഇറക്കിവിടാൻ കഴിയും. ലളിതമായ സജ്ജീകരണങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. പഴയ ഒരു പ്ലാസ്റ്റിക് വീപ്പ, ഇത് കുറഞ്ഞ തുകയ്ക്ക് ആക്രിക്കടകളിൽ നിന്നും ലഭിക്കുന്നതാണ്. മഴവെള്ളം എത്തിക്കാനാവശ്യമായ പ്ലംബിംഗ് സാമഗ്രികൾ, കുറച്ച് ഇഷ്ടിക കഷ്ണങ്ങളോ ചരൽക്കല്ലുകളോ എന്നിവ മാത്രമാണ് ഈ സംവിധാനം ഒരുക്കാൻ ആവശ്യം. ആദ്യം തന്നെ വീടിനോട് ചേർന്ന പറമ്പിൽ ഒരു വലിയ കുഴിയാണ് നിർമ്മിക്കേണ്ടത്. വീപ്പ് ഇറക്കി വയ്ക്കാനുള്ള കുഴിയാണെങ്കിലും അതിനേക്കാൾ വലിപ്പത്തിലും ആഴത്തിലുമാണ് കുഴിയെടുക്കേണ്ടത്. ചിത്രത്തിൽ കാണുന്ന പോലെ വീപ്പയിൽ നിറയെ ദ്വാരമിട്ട ശേഷം അതിലേക്ക് ഇറക്കി വയ്ക്കുകയും വശങ്ങളിൽ ഇഷ്ടിക കഷ്ണങ്ങളോ കല്ലുകളോ കൊണ്ട് നിറയ്ക്കുകയോ ചെയ്യണം. അതിനുശേഷം ടെറസിൽ നിന്ന് വരുന്ന മഴവെള്ളം PVC പൈപ്പ് വഴി മണ്ണിൽ ഇറക്കി വെച്ചിരുന്ന വീപ്പയിലേക്ക് എത്തിക്കണം. തുടർന്ന് ഇത് മൂടി ഉപയോഗിച്ച് അടച്ചു വയ്ക്കണം. മഴവെള്ളം വീപ്പയിൽ എത്തുന്നതോടെ വശങ്ങളിലെ സുഷിരങ്ങളിലൂടെ മണ്ണിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഒരു തുള്ളി പോലും ഒഴുകിപ്പോകില്ല എന്നതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത. കൂടാതെ വീപ്പയും കുഴിയും ഉൾപ്പെടുന്ന സ്ഥലം സുരക്ഷിതമായി മൂടി വയ്ക്കുന്നതിനാൽ സ്ഥലം നഷ്ടമാകുകയോ ഇത് പുറത്തേക്ക് ദൃശ്യമാകുകയോ ചെയ്യുന്നില്ല. നിലവിൽ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ സിമെൻറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ച മുറ്റവും മണ്ണിൻ്റെ സ്വാഭാവിക ചെരുവുകളിൽ മനുഷ്യൻ മാറ്റം വരുത്തുന്നതും മണ്ണിലേക്ക് ജലമിറങ്ങുന്നതിനാ വലിയ ഭീഷണിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ സംവിധാനം വളരെ മികച്ച ഫലം നൽകും. എല്ലാ വീടുകളിലും കുറഞ്ഞ ചെലവിൽ മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് നിർമ്മിക്കാൻ കഴിയും. ഒരു പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ഈ രീതി സ്വീകരിക്കുകയാണെങ്കിൽ കുറഞ്ഞ വർഷത്തിനുള്ളിൽ തന്നെ ഭൂഗർഭജല നിരപ്പ് ഉയരുകയും ചെയ്യുന്നു. ഇതുവഴി കുടിവെള്ളക്ഷാമത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഇത് നമ്മുടെ വീടുകളിലും പരീക്ഷിച്ചുകൂടെ? ന്യൂസ് ഡെസ്ക്, കെ വാർത്ത. പാരമ്പര്യത്തിന്റെ പുതിയ രൂപം സിറ്റി ഗോൾഡ്, ഗോൾഡൻ ഡയമണ്ട്, ദി ഗ്ലോ ഓഫ് പ്യൂരിറ്റി. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മംഗളൂരു, പുത്തൂർ, ഉപ്പള.